പത്താം ക്ലാസ്സിൽ തോൽവി ഏറ്റുവാങ്ങി പഠനം നിർത്തി നാടു കടക്കേണ്ടി വന്ന കെ വി സജീഷ് ഇന്ന് ലോകമറിയപ്പെടുന്ന യുവ സംരംഭകനാണ്. ഒറ്റപ്പാലം കോതകുറിശ്ശി സ്വദേശിയായ സജീഷിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും അകറ്റാൻ കൽപ്പണി ചെയ്താണ് അച്ഛൻ അയ്യപ്പനും അമ്മ കല്യാണിക്കുട്ടിയും സജീഷിനെ വളർത്തിയത്. പത്താം ക്ലാസ്സിൽ പരാജയപ്പെട്ട സജീഷിനു മുൻപിൽ മറ്റൊരു വഴികളും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരിലേക്ക് നാടുകടത്തപ്പെട്ട സജീഷ് തൊഴിലന്വേഷിച്ചെത്തിയത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയിലായിരുന്നു. പാക്കിംഗ് ജോലികളിൽ ഏർപ്പെട്ട സജീഷ് അധികം വൈകാതെ പ്രൊഡക്ഷനിലേക്കും എത്തിപ്പെട്ടു. സജീഷിന്റെ നിർമ്മാണ വൈദഗ്ധ്യം പല പ്രമുഖ ഡോക്ടർമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഒരപകടത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സജീഷിന് ബാംഗ്ലൂരിലെ ജോലി നഷ്ടമായി. പിന്നീട് തൊഴിൽ തേടിയുള്ള യാത്രയാണ് സജീഷിനെ യുവ സംരംഭകനാക്കി മാറ്റിയത്. അവിടെ എനിക്ക് അച്ഛനും അമ്മേനെയൊക്കെ സംരക്ഷിക്കണം, അവർക്ക് പട്ടിണി കിടക്കാണ്ട് നോക്കണം എന്നുള്ളൊരു ഗോളേ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് എന്താണ് വേറെ പണി നമുക്ക് അറിയില്ലേ. അപ്പൊ എനിക്ക് മുന്നേ പരിചയമുള്ള ഡോക്ടർ ജോസാറിന് പോയി കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു ബ്രാൻഡ് നെയിമിൽ ഇനി ഉണ്ടാക്കുന്ന ഇൻഷുറൻസുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ സമ്പർക്കനാണ്. ഇനി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം കണ്ടെത്തുക, അത് ചെറിയ രീതിയിൽ തുടങ്ങാൻ എനിക്ക് എന്താണ് ആവശ്യം സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ സഹായിച്ച് ഞാൻ എൻ്റെ വറയുള്ള പുറകിൽ രണ്ട് ഒരു ചെറിയൊരു ചായപ്പിൽ രണ്ട് ടാർപ്പാക്കി വിളിച്ചിട്ട് രണ്ട് മോട്ടറും കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങി വെച്ചിട്ട് തുടങ്ങിയ പരിപാടിയാണ് 10 വർഷം മുമ്പ്. ഇന്ന് 10 വർഷം പിന്നിട്ടു. ഇന്നിപ്പോൾ കേരളത്തിലെ മികച്ച യുവസംരംഭകന്, കേരളത്തിലെ മികച്ച ഇന്നോവേഷൻ ടെക്നോളജിക്ക് കേരള ചാനലിൻ്റെ ചെയർമാൻ്റെ പ്രത്യേക പുരസ്കാരം. നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഭരത് മമ്മൂട്ടിയെന്ന് എനിക്ക് കാണാനൊരു ഭാഗ്യമുണ്ടായി. ഹൃദയ ശസ്ത്രക്രിയാ മേഖലയിലെ പ്രമുഖനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സജീഷ് സ്വന്തമായി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. വിവിധ ഡോക്ടർമാരുടെ ആവശ്യപ്രകാരം 1500-ലധികം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തു. ജർമ്മൻ വിപണിയിൽ മാത്രം ലഭ്യമായിരുന്ന കാർഡിയോതൊറാസിക്, ന്യൂറോ സർജറിക് ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങളാണ് സജീഷ് അനായാസം നിർമ്മിച്ചത്. സജീഷിന്റെ ഉപകരണങ്ങളെ തേടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആവശ്യക്കാർ വന്നു തുടങ്ങി. പല ഗൾഫ് രാജ്യങ്ങളിലെ ആശുപത്രികളിലും സജീഷിന്റെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് സജീഷ് ശസ്ത്രക്രിയകൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ചലിപ്പിക്കാൻ കഴിയാവുന്ന ശസ്ത്രക്രിയാ ടേബിളിന് രൂപം നൽകി പുറത്തിറക്കിയത്. ഡോക്ടർമാരുടെ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേട്ട ശേഷമാണ് ഇത്തരമൊരാശയത്തിൽ സജീഷ് എത്തിച്ചേർന്നത്. റിമോട്ടിന്റെ സഹായത്താൽ ചരിക്കാനും മടക്കാനും നിവർത്താനുമെല്ലാം ഏറെ സഹായകമായ ടേബിളാണ് സജീഷ് നിർമ്മിച്ചത്. നൂതന ആശയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സജീഷ്. നിലവിൽ കേരളത്തിലെ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും അത്യപൂർവമായി ഈ ടേബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം വിദേശ നിർമ്മിതമാണ്. വിദേശ നിർമ്മിത ടേബിളുകൾക്ക് വലിയ സാമ്പത്തിക ചെലവ് വരും. ചിലവ് കുറഞ്ഞ രീതിയിൽ സർക്കാർ ആശുപത്രികൾക്ക് ഈ ടേബിളിനെ ഉപയോഗപ്പെടുത്താനാകുമെന്നും സജീഷ് പറയുന്നു. UTV News, പാലക്കാട്.